ഹലോ വെങ്കടേഷായ, നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ ശ്രീകാളഹസ്തിയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ കാണുവാൻ പോകുന്നത്. 2024 കാളഹസ്തി ക്ഷേത്ര സന്ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിലുള്ള പതിവാണ് ഇന്നത്തേത്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ കാളഹസ്തിയിലെ സ്വർണമുഖി നദീതീരത്താണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം ശ്രീ കാളഹസ്തി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നു കാണാം. ചിലന്തി, കാള, ആന എന്നീ മൂന്ന് ജീവികൾ ഇവിടെ ശിവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി മോക്ഷം പ്രാപിച്ചതിനാലാണ് ക്ഷേത്രത്തിന് ശ്രീ കാളഹസ്തി എന്ന് പറയുന്നത്. അതായത് ശ്രീ എന്നാൽ ചിലന്തി എന്നും, കാള എന്നാൽ സർപ്പമെന്നും, ഹസ്തി എന്നാൽ ആന എന്നുമാണ് അർത്ഥം. രാഹുകേതു പൂജയ്ക്കും അതുപോലെ തന്നെ സർപ്പദോഷങ്ങൾക്കുമെല്ലാം പരിഹാരം ചെയ്യുവാനായി പ്രധാനമായും നമ്മൾ പോകേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം. നമ്മൾ സാധാരണ തിരുപ്പതി സന്ദർശനം നടത്തുമ്പോൾ അധികം പേർക്കും കാളഹസ്തിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് കാളഹസ്തിയിലേക്ക് പോകേണ്ടത് എന്നും കൂടി കാണാം. തിരുപ്പതി സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്നും അരമണിക്കൂറിൽ ഓരോ സമയത്തായിട്ട് കാളഹസ്തി ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസുകളുണ്ട്. ഏകദേശം ഒരു 75 രൂപ മുതൽ 90 രൂപ വരെയാണ് ബസ് ചാർജായി ഈടാക്കുന്നത്. കാളഹസ്തി ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അവിടെ നിന്നൊരു 3 മിനിറ്റോളം നടന്നാൽ മാത്രം മതി നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുവാനായിട്ട്. ഓൺലൈനിലൂടെ യാതൊരുവിധ ബുക്കിങ്ങുകളും ഇവിടെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ അവിടെ എത്തിയാൽ നമുക്ക് കുളിച്ച് ഫ്രഷാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെയായിട്ട് കുറേ റൂമുകളുണ്ട്. ഫ്രഷപ്പ് ആവാൻ വേണ്ടി മാത്രമായിട്ട് അവർ 100 രൂപ, 200 രൂപ എന്നിങ്ങനെ ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്രയാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഫ്രഷപ്പായി ക്ഷേത്ര സന്ദർശനം നടത്താവുന്നതാണ്. ശ്രീ കാളഹസ്തീശ്വര ഭഗവാനും ജ്ഞാനാംബിക ദേവിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ക്ഷേത്ര സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽക്ക് രാത്രി 9 മണി വരെയുള്ള സമയമാണ്. രാഹു കാല സമയത്ത് ഇവിടെ അഭിഷേകം നടക്കുന്നതിനാൽ ആ സമയത്ത് മാത്രം നമ്മളെ ക്ലോസ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം എല്ലാ സമയങ്ങളിലും നമുക്ക് അകത്തേക്ക് പോയി ഭഗവാനെ തൊഴുതു വരാവുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് നിർബന്ധമില്ല. അതിനാൽ നമുക്ക് ചുരിദാർ ധരിച്ചിട്ടും പുരുഷന്മാർ പാൻറ്റുകൾ ധരിച്ചിട്ടും അകത്തേക്ക് പോകാവുന്നതാണ്. പഞ്ചഭൂതങ്ങളിൽ വായുസ്ഥലമായാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം അറിയപ്പെടുന്നത്. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും ഗ്രഹണ സമയത്ത് ക്ഷേത്ര നട അടയ്ക്കുകയും ഗ്രഹണ സമയം കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രം വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഭക്തജനങ്ങളെ അകത്തേക്ക് ദർശനത്തിനായി പ്രവേശിപ്പിക്കുകയും ചെയ്യുകയുള്ളൂ. പക്ഷെ ഇവിടെ ശിവഭഗവാൻ രാഹുവായും ജ്ഞാനാംബിക ദേവി കേതുവായും ഇരിക്കുന്നതിനാൽ ഗ്രഹണ സമയത്ത് ഈ ക്ഷേത്ര നട അടയ്ക്കുന്നില്ല. ഇവിടെ പോയവർക്ക് എല്ലാവർക്കും അറിയാം താഴെ കാളഹസ്തീശ്വര ക്ഷേത്രമുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു മലയുടെ മുകളിൽ ശിവഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ കണ്ണപ്പനാഥരുടെ ക്ഷേത്രമാണ് ഇവിടെ മുകളിലായിട്ട് കാണുന്നത്. കണ്ണപ്പനാഥരെ കുറിച്ച് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. കാരണം നേരത്തെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ണപ്പനാഥരെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയാം. കണ്ണപ്പനാഥർ ശിവഭഗവാന് പന്നിയുടെ മാംസമെടുത്താണ് അഭിഷേകം ചെയ്യുന്നത്, അതായത് നൈവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇത് കണ്ട ബ്രഹ്മദേവൻ ശിവഭഗവാനോട് ചോദിക്കുന്നു, മാംസം വെച്ചാണ് നിങ്ങൾക്ക് അഭിഷേകം ചെയ്യുന്നതും നൈവേദ്യം ചെയ്യുന്നതും, ഇത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മദേവനോടായി ശിവഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭക്തിയെ മാത്രമാണ് കാണുന്നത്, മറിച്ച് അദ്ദേഹം എന്തുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് കാണുന്നില്ല എന്ന്. പക്ഷേ ഈ മറുപടിയിൽ തൃപ്തനാകാത്ത ബ്രഹ്മദേവന് ശിവഭഗവാൻ ഒരു കാര്യം കൂടി പരീക്ഷണത്തിനായി കാണിച്ചു കൊടുക്കുന്നു. അതായത് ശിവഭഗവാന്റെ കണ്ണുകളിൽ നിന്നും രക്തം വരുന്നതായി കണ്ണപ്പനാഥരുടെ മുൻപിലേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഭഗവാന്റെ കണ്ണുകളിൽ നിന്നും വരുന്ന രക്തം നിർത്തുവാനായിട്ട്, അതായത് കണ്ണുകൾ കാണുന്നില്ലല്ലോ എന്നോർത്ത് തൻ്റെ കണ്ണുകൾ പറിച്ചെടുത്ത് ഭഗവാന് വെച്ചു കൊടുത്തതായും പറയപ്പെടുന്നുണ്ട്. അത്രയും പൂർണ്ണ ഭക്തിയാണ് കണ്ണപ്പനാഥർക്ക് ശിവഭഗവാനോട് ഉള്ളത് എന്ന് ബ്രഹ്മദേവനും ഈ കാര്യത്തോടുകൂടി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. രാഹുകേതു പൂജയെപ്പോലെ തന്നെ ഇവിടെ പ്രധാനമായും ഗോപൂജയും വിശേഷമായി നടക്കുന്നുണ്ട്. ഗോക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കൂടിയാണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം. ആദ്യം തന്നെ നമ്മൾ ജലഗണപതിയെ വണങ്ങിയതിനു ശേഷം ഗേറ്റ് വണ്ണിന് അടുത്തായിട്ട് പാതാള ഗണപതി സന്നിധിയുണ്ട്. അഗസ്ത്യ മുനിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു സന്നിധി കൂടിയാണ് ഇത്. അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വരിയിലാണ് നമുക്ക് പാതാള ഗണപതി ഭഗവാനെ ദർശനം ചെയ്യുവാൻ സാധിക്കുന്നത്. 20 പടികളാണ് പാതാള ഗണപതിയെ വണങ്ങുവാനായിട്ട് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടത്. വിനായക ഭഗവാനെ വണങ്ങിയതിനു ശേഷം നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മ നന്ദിയെ കാണുവാനായിട്ട് സാധിക്കും. അതായത് വലിയ ഒരു നന്ദി ഭഗവാന്റെ വിഗ്രഹം നമുക്ക് അവിടെ കാണാം. ഒരു വലിയ ചുവരിൻ്റെ തുളയിൽ കൂടി നന്ദികേശ്വര ഭഗവാൻ ശിവഭഗവാനെ വണങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് മുരുക ഭഗവാനെ കാണുവാനായിട്ട് സാധിക്കും. മുരുക ഭഗവാനെയും തൊഴുതതിനു ശേഷം അഗസ്ത്യ മുനിയുടെ സന്നിധിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്.
ഇവിടെയെല്ലാം വണങ്ങിയതിനു ശേഷം നമ്മൾ പ്രധാന ഗോപുരത്തിനുള്ളിലൂടെ അകത്തേക്ക് കടക്കാം. അകത്തേക്ക് കടന്ന ഉടൻ തന്നെ നമുക്ക് വിനായക ക്ഷേത്രമാണ് കാണുവാൻ സാധിക്കുന്നത്, അത് വിനായക സന്നിധിയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. വിനായക ഭഗവാനെ തൊഴുന്നതിനു ശേഷം നമുക്ക് നാൽവർ സന്നിധി കാണും, അതായത് അപ്പർ, സുന്ദരർ, മാണിക്യവാസകർ, സമ്പന്തർ എന്നിങ്ങനെ നാല് പേരുടെ വിഗ്രഹങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ നമുക്ക് തൊട്ടടുത്തായി വാഹന മണ്ഡപമാണ് ഉള്ളത്. വാഹന മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് മുരുകഭഗവാനും വള്ളിദേവന സമേതനായി നിൽക്കുന്നുണ്ടാകും. അതിൻ്റെ നേരെതിർവശത്തായിട്ട് സരസ്വതി തീർത്ഥമാണ് ഉള്ളത്. ഇത് താണ്ടി പോയി കഴിഞ്ഞാലാണ് നമുക്ക് കൊടിമരം കാണുവാൻ സാധിക്കുന്നത്. കൊടിമരം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളെ വരിയിലൂടെ നേരെ അകത്തേക്ക് പ്രവേശിപ്പിക്കും. മൂന്ന് വരിയായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നമുക്ക് വരിയിലൂടെയും അതുപോലെ തന്നെ വലതുവശത്തുള്ള വരിയിലൂടെയും നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പെട്ടെന്ന് കണ്ട് നമ്മളെ എങ്ങനെയാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ പെട്ടെന്ന് കണ്ട് നമ്മളെ മാറ്റി നിർത്തുന്നത്, അതേപോലെ തന്നെ ഇവിടെയും സേവ ആളുകളുണ്ടാകും. അവർ നമ്മളെ പെട്ടെന്ന് തന്നെ മാറ്റി നിർത്തുന്നതായിരിക്കും. ഇവിടുത്തെ ശിവഭഗവാന്റെ വിഗ്രഹം വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഒരു ആനയുടെ തുമ്പിക്കൈ പോലെ 9 അടുക്കുകളായിട്ടാണ് ഇവിടുത്തെ ശിവഭഗവാൻ നമുക്ക് കാഴ്ച തരുന്നത്. ഈ 9 അടുക്കുകളും നവഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആ സ്വർണ്ണ അടുക്കുകൾ താണ്ടി അതിനുള്ളിലുള്ള വിഗ്രഹത്തെ കാണുമ്പോൾ നമുക്ക് ശ്രീ, അതായത് ചിലന്തിയോടുകൂടിയും സർപ്പം, ആന എന്നിവയുടെ രൂപം അവിടെ ഉണ്ടാകും. പക്ഷെ നമുക്കത് കാണുവാൻ സാധിക്കില്ല, കാരണം ഈ 9 അടുക്കുകൾ നമുക്ക് അത് കാണുവാനായിട്ട് തടുക്കുന്നുണ്ട്. ഈ ഗർഭഗ്രഹത്തിനുള്ളിൽ ഒരു ജനലുകൾ പോലും ഇല്ല. എങ്കിലും ഇവിടെ തെളിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്ന ദീപങ്ങൾ, ഇവിടുത്തെ വാതിലുകൾ അടച്ചാലും നമ്മൾ തുറക്കുന്ന സമയത്ത് ഇവിടെ തെളിഞ്ഞു കത്തുന്ന ദീപങ്ങൾ കാറ്റിൽ അണയുവാൻ പോകുന്നത് പോലെയാണ് ഉണ്ടാകുന്നത് എന്ന്, അതിനർത്ഥം ഇതൊരു വായു സ്ഥലമായതിനാലാണ് എന്നും പറയുന്നുണ്ട്. ഭഗവാനെ തൊഴുത ഉടൻ തന്നെ നമുക്ക് ഉത്സവമൂർത്തിയെ കാണാൻ സാധിക്കും. ഉത്സവമൂർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് സേവകൾക്കായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഭഗവാനെയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങിയ ഉടൻ തന്നെ കൊടിമരത്തിൻ്റെ തൊട്ട് പിറകിലായിട്ട് സൂക്ഷ്മനന്ദിയെയും അതുപോലെ തന്നെ രാമഭഗവാനാൽ പ്രതിഷ്ഠ ചെയ്ത ശിവഭഗവാനെയും അതുപോലെ തന്നെ കണ്ണപ്പനാഥനാൽ പ്രതിഷ്ഠ ചെയ്ത ശിവഭഗവാനെയും എല്ലാം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ലക്ഷ്മീദേവിയെയും അതുപോലെ തന്നെ തിരുപ്പതി ബാലാജിയുടെ വിഗ്രഹം എന്നിവയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ലക്ഷ്മി ഗണപതി, ശക്തി ഗണപതി, വല്ലഭ ഗണപതി എന്നിവരുടെ വിഗ്രഹവും നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ശനീശ്വര ഭഗവാന്റെ സന്നിധി ഉണ്ടാകും. ശനീശ്വര ഭഗവാന്റെ തൊട്ടടുത്തായിട്ട് ദുർഗാദേവിയുടെ സന്നിധിയുണ്ട്. ദുർഗയമ്മയുടെ സന്നിധിയുടെ തൊട്ടടുത്തായിട്ട് അഗസ്ത്യസ്വാമിയുടെ സന്നിധിയുമുണ്ട്. അതിന് തൊട്ടടുത്തായി ഉടുപ്പി സുബ്രഹ്മണ്യ സ്വാമിയുടെ സന്നിധിയുമുണ്ട്. നമുക്ക് അവിടെയും വണങ്ങിയതിനു ശേഷം 63 നായന്മാരുടെ വിഗ്രഹങ്ങളും ഉണ്ടാകും. അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് കാലഭൈരവരുടെ സന്നിധി കാണുവാൻ സാധിക്കും. പക്ഷേ നമ്മൾ ജ്ഞാനാംബിക ദേവിയെ വണങ്ങിയതിനു ശേഷം മാത്രമേ കാലഭൈരവരെ വഴിപാട് ചെയ്യുവാൻ പാടുകയുള്ളൂ. ജ്ഞാനാംബിക ദേവിയെ നമ്മൾ കാണുവാനായിട്ട് പോകുമ്പോൾ ജ്ഞാനാംബിക ദേവിയുടെ സന്നിധിയുടെ വലതുവശത്തായിട്ട് ഒരു പള്ളിയറയുണ്ടാകും. ഈ പള്ളിയറയിൽ നമുക്ക് തൊട്ടിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് ഉടൻ തന്നെ സന്താന ഭാഗ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിനു ശേഷം നമ്മൾ ജ്ഞാനാംബിക ദേവിയെ വണങ്ങാവുന്നതാണ്. ജ്ഞാനാംബിക ദേവിയെ കാണുമ്പോൾ തന്നെ തങ്കത്തിൽ, അതായത് സ്വർണത്തിൽ മുഴുവനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചായിരിക്കും ദേവി നമുക്ക് അനുഗ്രഹം തരുവാനായി നിൽക്കുന്നത്. ഇവിടെയുള്ള ജ്ഞാനാംബിക ദേവിയുടെ ഈ വിഗ്രഹം ശിവഭഗവാനാൽ പ്രതിഷ്ഠ ചെയ്തതാണ് എന്നും അതിനാൽ തന്നെ ചോദിച്ച വരങ്ങൾ എന്തും തന്ന് അനുഗ്രഹിക്കും ദേവി എന്നുമാണ് പറയപ്പെടുന്നത്. മക്കളുടെ ഉയർച്ചയ്ക്കു വേണ്ടിയും ഉന്നമനത്തിനു വേണ്ടിയും വിദ്യാഭ്യാസത്തിനു വേണ്ടിയും ജ്ഞാനം എന്നാൽ അറിവ്, ജ്ഞാനാംബിക ദേവിയെ നമുക്ക് വണങ്ങാമെന്നതാണ് പറയുന്നത്. ഈ സന്നിധിയിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങിയ ശേഷം ശ്രീ, കാള, ഹസ്തി എന്നിങ്ങനെ തനിത്തനിയെ 3 വിഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയും തൊഴുതിറങ്ങിയതിനു ശേഷം നമുക്ക് രാഹുകേതു ഭഗവാനെയും തൊഴുതാം. അതിനുശേഷം നമുക്ക് വലിയ ദക്ഷിണാമൂർത്തിയുടെ ഒരു വിഗ്രഹമാണ് കാണുവാൻ സാധിക്കുന്നത്. ദക്ഷിണാമൂർത്തിയുടെ തൊട്ടടുത്തായിട്ട് ഒരു എൻട്രൻസ് ഉണ്ടാകും. ഇതിനെ ദക്ഷിണദ്വാരം എന്നാണ് പറയുന്നത്. ഈ ദക്ഷിണദ്വാരത്തിലൂടെ നമുക്ക് പുറത്തേക്ക് കടക്കുന്ന സമയത്ത് ഇന്ദ്രഭഗവാനാൽ പ്രതിഷ്ഠ ചെയ്ത ശിവഭഗവാനെയും അഖണ്ഡ മദന സഹോദരന്മാർ പ്രതിഷ്ഠ ചെയ്ത ശിവഭഗവാനെയും കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. പുറത്തിറങ്ങിയതിനു ശേഷം കൊടിമരത്തിൻ്റെ ഇടതുവശത്തായിട്ട് റോമ ഋഷി, അതായത് ഋഷിമാർ, മുനിമാർ എന്നിവരെല്ലാം തന്നെ വളരെ ശക്തിയാർന്നവരാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഋഷിയാണ് റോമ ഋഷി എന്ന് പറയുന്നത്. റൂമ ഋഷി എന്നും പറയും, റോമ ഋഷി എന്നും പറയും. ഇവരുടെ വിഗ്രഹവും നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തെയും നമുക്ക് വണങ്ങാവുന്നതാണ്. ഇവിടെ 11 മണി മുതൽക്ക് 3 മണി വരേക്കും അന്നദാനം കൊടുക്കുന്നുണ്ട്. നമുക്ക് അന്നദാനം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുത്തെ അന്നദാനം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രസാദ കൗണ്ടറിൽ നമുക്ക് പ്രസാദം
ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് രാഹുകേതു പൂജയുടെ സമയങ്ങൾ കാണാം. മംഗല്യ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി ചെയ്യുന്ന രാഹുകേതു വഴിപാടിന് 500 രൂപ മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 500 രൂപയ്ക്ക് സാധാരണ രാഹുകേതു വഴിപാടും സ്പെഷ്യൽ എൻട്രി ആയിട്ട് 750 രൂപയുടെയും കൂടാതെ 1500 രൂപയുടെയും 2500 രൂപയുടെയും 5000 രൂപയുടെയും നമുക്ക് ദോഷ പരിഹാരത്തിനായിട്ടുള്ള ചീട്ടുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. രാവിലെ 6 മണി മുതൽക്ക് വൈകുന്നേരം 5:30 വരേക്കും ഇവിടെ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് അഡ്വാൻസ് ബുക്കിംഗ് ഒന്നുമല്ല, നമുക്ക് നേരിട്ട് പോയി തന്നെ ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ്. ഒരു 9 മണി സമയത്ത് നമുക്ക് പൂജകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 മണിക്ക് തന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റുകൾ എടുത്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പൂജ സാധനങ്ങളെല്ലാം അവർ തന്നെ തരും. അവർ മന്ത്രം പറയുമ്പോൾ നമ്മളും ഒരുമിച്ചിരുന്ന് പറയേണ്ടതാണ്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് വിശേഷ പൂജകളുണ്ട്. അവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ടാകും, നമുക്ക് അത് നോക്കി ഏതെങ്കിലും പരിഹാര പൂജകൾ എക്സ്ട്രാ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എക്സ്ട്രാ അമൗണ്ട് പേ ചെയ്തതിനു ശേഷം നമുക്ക് ഈ പൂജകളെല്ലാം ചെയ്യാവുന്നതാണ്. 500 രൂപ മുതൽക്ക് 5000 രൂപ വരെയുള്ള പൂജകളെയും രാഹു കേതു ദോഷ പരിഹാര പൂജ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഓരോ അമൗണ്ടുകൾ, അതായത് 500, 750, 1500, 2500, 5000 എന്നിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പൂജാ സാധനങ്ങളും പൂജാ വിധികളും മാറുന്നതായിരിക്കും എന്ന് മാത്രം. Gate 1, Gate 2, Gate 3, Gate 4 എന്നിങ്ങനെ 4 എൻട്രൻസുകളാണ് ഇവിടെ ഉള്ളത്. 4 സ്ഥലത്തും നമുക്ക് ഈ പൂജകളുടെ ടിക്കറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏത് മണ്ഡപത്തിൽ വേണമെങ്കിലും ഇരുന്ന് നമുക്ക് ഈ പൂജകളിൽ പങ്കെടുക്കാം. ദോഷ പരിഹാര പൂജകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാളഹസ്തി പോയി ദോഷ പരിഹാര പൂജകൾ ചെയ്തതിനു ശേഷം വീടുകളിലേക്ക് പോകാവുന്നതാണ്. അതല്ല, വെറുതെ ക്ഷേത്ര സന്ദർശനം മാത്രം നടത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് തിരുപ്പതി ഭഗവാനെ വഴിപാട് ചെയ്തതിനു ശേഷം, അതായത് നമ്മൾ തിരുപ്പതി തിരുമല കയറി ഭഗവാനെ തൊഴുതതിനു ശേഷം തിരികെ വരുന്ന സമയത്ത് കാളഹസ്തി പോയതിനു ശേഷം നമ്മുടെ വീടുകളിലേക്ക് വരുന്നതും നല്ലതാണ്. കൂടാതെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്, ഇവിടെ വന്ന് ദോഷ പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ, അതായത് പരിഹാര പൂജ ചെയ്യുമ്പോൾ നമ്മൾ ഏത് വസ്ത്രമാണോ ധരിച്ചിരിക്കുന്നത് ആ വസ്ത്രങ്ങൾ നമുക്ക് അവിടുത്തെ നദിയിൽ ഒഴുക്കി വിടണോ എന്ന്. ഇതുവരെയും ഇങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഇല്ല. പുതിയതായിട്ട് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവരവരുടെ ഇഷ്ടം മാത്രമാണ്. കൂടാതെ രാഹുകാല സമയത്ത് നമ്മൾ ദർശനത്തിന് പോകുമ്പോൾ ഭഗവാന് അവിടെ അഭിഷേകം ചെയ്യുന്നത് കാരണം കുറച്ചു നേരം കാത്തിരിക്കണം എന്ന് മാത്രം. അതല്ലാതെ ബാക്കിയുള്ള ഏതു സമയത്തും അവിടെ വലിയ തിരക്കുകളൊന്നും തന്നെ ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഒരു 11 മണിയോടുകൂടിയോ ഉച്ച സമയത്താകുമ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് തിരക്കുകൾ ഉണ്ടാവുകയില്ല. 200 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരിയിലൊന്നും കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി ഭഗവാനെ ദർശനം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിലൂടെ തിരുപ്പതിയുടെ 2024 ദർശനത്തെക്കുറിച്ച് പൂർണ്ണമായും കാണാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.